ഇവരെ പാവപ്പെട്ട വീട് നഷ്ടപ്പെട്ടവര് ഇവരെ ഇവര് നഷ്ടപ്പെട്ടവര് ഇവരെ ആരാമില്ലാതെ എന്റെ പെണ്ണുമക്കൾ കൂടി ആരുണ്ട് എന്ന് വാവിട്ട് കരഞ്ഞ ഗ്രഹരാജന്റെ മുന്നിലേക്ക് ഒരു കുളിവന്ന വസ്ത്രധാരിയായി ദൈവഭൂമിയപ്പോൾ വൃദ്ധൻ കടന്നു വന്നെങ്കിൽ ആ വ്യക്തിയുടെ പേര് സുരേഷ് കുണ്ടം പറമ്പിൽ എന്നാണെങ്കിൽ ഇന്ന് തകഴൂരിന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പ്രിയപ്പെട്ട പെങ്ങന്മാരുടെ പ്രിയപ്പെട്ട അമ്മ സഹോദരിമാരുടെ ഹൃദയാന്തരങ്ങളിൽ തുടിക്കുന്ന പേര് സുരേഷ് കുണ്ടം പറമ്പിലാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പ്രിയപ്പെട്ട ലോകത്തിന് സാക്ഷ്യമെന്ന് പറഞ്ഞ് 25,000 30,000 കോട്ടി വിജയിക്കുന്ന മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ ചെന്നപ്പോ ഞങ്ങൾക്ക് കുടുംബ സംഘങ്ങളിൽ ഇത്തരത്തിൽ ആളുകളെ കാണാൻ സാധിച്ചില്ല എങ്കിൽ പ്രിയപ്പെട്ട ലോകത്തിനോട് ഞാൻ പറയട്ടെ, 12-13 ബൂത്തുകളിൽ ഓരോ ബൂത്തിലും ഇന്ന് കുടുംബ സംഘടന നടക്കുന്നു. 3 കുടുംബ സംഘങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഇന്ന് നടന്നു വരുന്നത്. ഇതിനോളം ഇതിൽ കൂടുതലും എല്ലാ കുടുംബ സംഘടനകളിലും ജനനിബിഡമായി ജനം കാത്തിരിക്കുന്നത് ശരാശരി പറയുന്ന ഒരു സുധാർത്ഥിയാണെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, 10-20 വർഷമായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ട രാത്രിയില്ലാതെ പണിയെടുക്കുന്നവരോട് ഈ ഇരിക്കുന്ന പ്രവർത്തകരൊക്കെ ഞാൻ പറയട്ടെ, ഇതിനു മുമ്പ് ഒരു സ്ഥാനാർത്ഥിയുടെ കുടുംബ സംഘടന നടത്തണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ കൺവെൻഷൻ നടത്തണമെങ്കിൽ എത്ര വീട് കയറിപ്പോണം? ഇന്ന് 100 വീടുകൾ കയറിത്തന്നെ പറഞ്ഞാൽ എത്ര ആളാവില്ല. പക്ഷെ ഫേസ്ബുക്കിലൊരു ടെക്സ്റ്റ് മെസ്സേജ് കണ്ടുവന്നവരാണ് ഇന്നവര്, ഫേസ്ബുക്കിലൊരു വോയിസ് കണ്ടുവന്നവരാണ്, സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് ഗ്രൂപ്പ് ലക്ഷക്കണക്കിന് തന്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതോ ഈ നാട്ടിലെ ഉമ്മമാർക്ക് ഈ നാട്ടിലെ അമ്മമാർക്കുള്ള വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസത്തിനൊരു ഐക്യസമാധിക്കുമെന്നത് ഫിറോസ്കുണ്ടം നടപ്പിലിനെ കാത്തു സൂക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പു തരികയാണ്. എന്തിനാണത്? ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്പാദിക്കാനാണോ? ഞങ്ങൾക്ക് മന്ത്രിയാകാനാണോ? ഇവിടെ മത്സരിക്കുന്ന പ്രിയപ്പെട്ട കേട്ടുകളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മന്ത്രിയാകുക എന്ന് പറയുന്നത് അത് മലപ്പുറം ജില്ലയിൽ നിന്നാകുമ്പോ അതൊരു സുഖമുള്ള കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ട ജനിയെ, നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, തമരോടിനെ ജനത പറയുന്നു, ഫിറോസ് കുണ്ടം പറമ്പിനെ വിജയിപ്പിക്കുക എന്നുള്ളത് അതിനേക്കാൾ ഞങ്ങൾക്ക് സുഖം തരുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നു. ചരിത്രം അങ്ങനെയാണ്. ചില യുഗങ്ങള് ചില പുരുഷൻ ചില യുഗങ്ങള് അവസാനിക്കുമ്പോ പുതിയ യുഗപുരുഷന്മാർ ഉദയം ചെയ്യും. തവനൂരിന്റെ മണ്ണവസിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഞങ്ങൾ തരാത്തൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ട്. ഇവിടെ പ്രസംഗിക്കുന്നവനാകട്ടെ പ്രവർത്തിക്കുന്നവനാകട്ടെ, ഞങ്ങൾ നിങ്ങൾക്ക് തരാത്ത ഉറപ്പ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉറപ്പിച്ചു കഴിഞ്ഞ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നീലിയാടിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് പ്രിയപ്പെട്ട ഫിറോസിനെ സ്വീകരിക്കുന്നു എന്നുള്ള മെസ്സേജ് വന്നത് അന്ന് രാവിലെ 10 മണിക്കാണ്. അത് എവിടെയാണ് മെസ്സേജ് വന്നത്? AICC ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അവ നേതാക്കന്മാർക്കൊക്കെ ഒരു പ്രയാസം, ഇന്ന് സ്വീകരണം വേണോ? പക്ഷേ അനൌദ്യോഗികമായി നീലിയാടിൽ നിന്ന് പ്രിയപ്പെട്ട ഫിറോസിനെ തമിഴിലെ ജനത സ്വീകരിച്ച് ഈ തമരൂരിന്റെ ഹൃദയഭാഗത്തിനോട് ആനയിച്ചു കൊണ്ടുപോയപ്പോ ആരും പറയാതെ ഒരു ഇളം കാറ്റുപോലെ ഈ തമരൂരിന്റെ